ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്ന് സ്വാദിഷ്ടമായ സമോസ വീട്ടിലെങ്ങനെ ചിലവ് കുറഞ്ഞുണ്ടാക്കാവുന്ന രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, 400 ഗ്രാം മൈദയുടെ സമോസയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെല്ലാം നോർത്ത് ഇന്ത്യൻ സ്പൈസസാണ്. നോർത്ത് ഇന്ത്യൻ സ്പൈസസ് കടകളിലെല്ലാം ലഭ്യമാണ്. നമ്മളതിന് വേണ്ടി ഒരു അജ്മീൻ സ്വീറ്റ്സ് എന്ന് പറയുന്ന സ്വീറ്റ്സ് നമ്മൾ കടകളിൽ കിട്ടും. അജ്മീൻ്റെ ഒരു നമ്മുടെ ഒരു ജീരകം പോലിരിക്കുന്ന സാധനമാണ്, അത് കടകളിലെല്ലാം ലഭിക്കും. അതിൽ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ എണ്ണ. നിങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഏതാണ് ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി തിരുമ്മി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാവുള്ളൂ. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനെ ചപ്പാത്തി കുഴയ്ക്കുന്ന ഗുണം നന്നായിട്ട് ഇടിച്ച് ഒതുക്കി ഒരു ഉരുട്ടി പരത്തക്ക രീതിയിലുള്ള പാകത്തിന് കുഴച്ചെടുക്കണം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ചേർക്കുന്നതിന് മുമ്പ് എണ്ണയും ഈ സീഡിട്ടതും ഉപ്പും കൂടെ ഒന്ന് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലതായിട്ട് പൊടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ആ പുട്ടിനകത്ത് കുഴയ്ക്കുന്നതാണ്. നന്നായിട്ട് ഇടിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തി പരുവത്തിലേക്ക് കുഴച്ചെടുക്കാവുള്ളൂ. വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ച് തിരുമ്മി തിരുമ്മി ചപ്പാത്തിയുടെ ആ പരുവത്തിൽ നന്നായിട്ട് ഉരുട്ടി കുഴച്ചെടുക്കുക. ചപ്പാത്തി പരുവത്തിലേക്ക് കുഴച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പുറത്ത് ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ട് അടച്ച് 1 മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാനിവിടെ എൻ്റെ അടുത്ത് നല്ല ക്ലോത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കിച്ചൺ ടിഷ്യൂ ആയാലും നനച്ച് അതിനെ അടച്ച് വെച്ചാൽ മതി. അതിനെ നല്ല ചൂടുള്ള പ്രതലത്തിലേക്ക് വെക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ 1.5 കിലോ പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 കിലോ അല്ലെങ്കിൽ 400 ഗ്രാം പൊട്ടറ്റോ എടുത്തിട്ട് നന്നായിട്ട് അതിനെ വേവിച്ചെടുക്കുക. ഇതിനെ അരിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഞാൻ അരിയാതെ വേവിച്ചെടുത്തതിന് ശേഷം തൊലി പൊളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലൊരു പ്രഷർ കുക്കറിനകത്തിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാത്രത്തിൽ വെച്ച് വേവിച്ചെടുത്താലും മതി. നന്നായിട്ട് ഉടയത്തക്ക രീതിയിൽ ഒരുപാട് ഉടഞ്ഞു പോരുത് എന്നാൽ ഉടയുകയും ആ ഒരു പരുവത്തിന് നമുക്ക് വേവിച്ചെടുക്കുക. അതിനുശേഷം 2 പച്ചമുളക്, ശക്കല ഇഞ്ചി, കുറച്ച് മല്ലിയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. അവനവൻ്റെ സ്പൈസസിൻ്റെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിതിനെ വേരിയേഷൻ ചെയ്യാം. കൂടുതൽ എരിവും ഒക്കെ വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് നമുക്ക് ചേർക്കാം. പിന്നെ കുറച്ച് പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ ഫ്രഷ് പീസ് ഫ്രോസൺ ആയിട്ടുള്ള വാങ്ങിച്ചതാണ്. അത് പെട്ടെന്ന് വേവുന്നതാണ്. നമ്മൾ നാട്ടിൽ ചിലപ്പോൾ ഫ്രോസൺ പീസ് വാങ്ങുന്നതെങ്കിൽ അത് നന്നായിട്ട് വേറെ സെപ്പറേറ്റ് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലി പീൽ ചെയ്തും വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൊറിയാണ്ടർ ലീവ്സും കൂടെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങിയതാണ് ചോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ശകലം ജീരകം ഇട്ട് പൊട്ടിയ കടുവല്ല പൊട്ടിക്കുന്ന ജീരകമാണ്. ജീരകം പൊട്ടിച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സ്പൈസസിൻ്റെ അളവ് കൂടുതൽ വേണ്ടുന്നവർ കൂടുതൽ ചേർക്കാം. കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഭയങ്കര എരിയായിപ്പോവും. ഞങ്ങൾ ആദ്യമേ പറഞ്ഞത് നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. 1.5 കിലോ പൊട്ടറ്റോയ്ക്കുള്ള സമോസ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. 1.5 കിലോ പൊട്ടറ്റോയ്ക്ക് എടുത്താൽ തന്നെ നമുക്കൊരു 20 മുതൽ 25-30 സമോസ വരെ സമോസ ഉണ്ടാക്കുന്ന വലിപ്പം അനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ആംചൂർ പൗഡർ. അത് ഉണക്കമങ്ങ പൊടിച്ച പൊടിയാണ്. അതും കടകളിലെല്ലാം കിട്ടും. ഇതും ഒരു നോർത്ത് ഇന്ത്യൻ സ്പൈസസ് ആണ്, നമുക്ക് കടകളിലെല്ലാം കിട്ടും. ഇതും കൂട്ടി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയുടെയും സ്പൈസസിൻ്റെയൊക്കെ അളവ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവനോട് ഇഷ്ടമനുസരിച്ച് വേരി ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീസ് അതിനകത്തേക്ക് ഇട്ട് 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പീസ് നമ്മൾ ഏത് ടൈപ്പ് പീസ് ആണ് വാങ്ങുന്നത്, നമ്മൾ പീസ് ചിലപ്പോൾ ഉണക്ക പീസ് ആണ് ഉപയോഗിക്കുന്നത് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഏറെ വേവിച്ചെടുക്കണം. ഞാനിത് പച്ച പീസ് ഫ്രോസൺ ആയിട്ടുള്ളത് വാങ്ങിച്ചാണ്. അത് 1-2 മിനിറ്റ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ വേവ്. അപ്പത്തന്നെ അത് വേവാക്കി കിട്ടുക. നന്നായിട്ട് എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക.
നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വേവിച്ച പൊട്ടറ്റോയുടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനകത്തേക്കുള്ള സമോസയ്ക്ക് ആവശ്യമുള്ള മസാല റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവെടുത്ത് അതിനെ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നവണം നന്നായിട്ട് പരത്തിയെടുക്കണം. എണ്ണ ഉപയോഗിച്ച് പരത്തുന്നതാണ് നല്ലത്. പിന്നെ പൊടി ഉപയോഗിച്ച് പരത്തുന്നവരാണെങ്കിൽ പൊടി വേണമെങ്കിലും ഉപയോഗിച്ച് പരത്താം. എണ്ണ ഉപയോഗിച്ച് പരത്തിക്കഴിഞ്ഞാൽ നല്ല കുറച്ചുകൂടി സോഫ്റ്റായിട്ടിരിക്കും. ഞാൻ എണ്ണ ഉപയോഗിച്ചാണ് ഇവിടെ പരത്തുന്നത്. എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുന്നതിൻ്റെ വലുപ്പം അനുസരിച്ച് ഇപ്പം കുറച്ചേറെ വലുപ്പത്തിൽ പരത്തുന്നവരാണെങ്കിൽ അതിനെ മൂന്നായിട്ടോ വേണേൽ കണ്ടിച്ചെടുക്കാം. ഞാനിത് ചെറുതായിട്ടാണ് പരത്തുന്നത്, വലിയ വലുപ്പത്തിൽ പരത്തിയെടുക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള ചപ്പാത്തി പലയുടെ എന്നിട്ട് രണ്ടായിട്ട് കീറിയതിന് ശേഷം അതിനെ ശകലം കോൺ രൂപത്തിൽ ശകലം വെള്ളം ചേർത്ത് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചൊരു കോൺ രൂപത്തിലാക്കിയിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതിനകത്തേക്ക് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡിലും കുറച്ചുകൂടെ ശകലം വെള്ളം കൂടെ ഒഴിച്ച് തൂത്തിട്ട് അതിനെ ഒട്ടിച്ച് സമോസയുടെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ ഞാൻ കുറച്ച് സമോസ ഷേപ്പാക്കി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ അനുസരിച്ച് ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അതൊഴിച്ച് എണ്ണ തിളച്ച് കഴിയുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ആദ്യം ചെറിയ ചൂടിലിട്ടതിന് ശേഷം അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തത് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് പുറം കരിഞ്ഞു പോകും, അതിന് ആ ഒരു സോഫ്റ്റ്നെസ്സും സമോസയുടെ ടേസ്റ്റും കിട്ടില്ല. മീഡിയം തീയിലിട്ട് എടുത്തെങ്കിൽ മാത്രമേ അത് നന്നായിട്ടാകുകയുള്ളൂ. നല്ല സമോസയുടെ ടേസ്റ്റും അതിൻ്റെ അപ്പുറത്തെ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്പിനെസ്സും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ സമോയുടെ ക്രിസ്പിനെസ്സും കിട്ടുകയുള്ളൂ. നന്നായിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ കിടന്ന് വേകണം. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാവുള്ളൂ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സമോസ നല്ല ക്രിസ്പിയായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ ചിലവ് കുറച്ചും നമുക്ക് നന്നായിട്ട് സമോസ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. എളുപ്പമായിട്ടുണ്ടാക്കിയെടുക്കാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും ഇതിനകത്ത് വേഗൻ ആണെന്ന് വേണമെങ്കിൽ പറയാനില്ല, അത് ഫാറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, പ്യുവർ വെജിറ്റേറിയൻ ഡിഷാണ്. വളരെ എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം, 2-3 ദിവസം വെച്ച് നമുക്ക് കഴിക്കാം. ചീത്തയാകാതെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടും നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എവിടുന്നാണ് ഉണ്ടാക്കുന്നത് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുന്നത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.